ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതി പിളർന്നു. നവോത്ഥാന സമിതി ജോയിന്റ് കൺവീനർ സി പി സുഗതന്റെ നേതൃത്വത്തിൽ ഹിന്ദു പാർലമെന്റിലെ 50-ലധികം സമുദായ സംഘടനകൾ സമിതി വിടാൻ തീരുമാനിച്ചു. സമിതിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ വിശാല ഹിന്ദു ഐക്യത്തിന് തടസ്സമായതിനാലാണ് പിന്മാറുന്നതെന്ന് സി പി സുഗതൻ പറഞ്ഞു. നവോത്ഥാന സമിതിയുടെ രൂപീകരണ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നതാണ് ഈ തീരുമാനത്തിന്റെ പിന്നിലെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കെ പി എം എസ് നേതാവും സമിതി കൺവീനറുമായ പുന്നല ശ്രീകുമാറുമായുള്ള ഭിന്നതയാണ് പിളർപ്പിനുള്ള മുഖ്യ കാരണമെന്നാണ് സൂചന. ഹിന്ദു സമുദായത്തിലെ നവോത്ഥാനം ലക്ഷ്യമാക്കി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ 2009 രൂപീകരിച്ച ഹിന്ദു പാർലമെന്റ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ തുടക്കത്തിൽ സർക്കാർ നിലപാടിനെ പിന്തുണച്ചിരുന്നില്ല. സി പി സുഗതൻ അടക്കമുള്ളവർ ശബരിമലയിലെത്തിയ യുവതികളെ തടയാനും രംഗത്തിറങ്ങി. എന്നാൽ സംഘപരിവാർ സംഘടനകൾ ശബരിമല പ്രക്ഷോഭം ഏറ്റെടുത്തതോടെ എസ് എൻ ഡി പിക്കും കെ പി എം എസിനുമൊപ്പം ഹിന്ദു പാർലമെന്റിനെയും സർക്കാർ നവോത്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ വനിതാ മതിലിലും സംഘടന സജീവമായി. പിന്നീട് നവോത്ഥാന സമിതി സ്ഥിരം സമിതിയാവുകയും ജില്ലകൾതോറും കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തതോടെയാണ് സമുദായ സംഘടനകൾ തമ്മിൽ ഭിന്നത രൂക്ഷമായത്. എന്നാൽ ഇപ്പോൾ ഇതോടെ ശരിക്കും വെട്ടിലായിരിക്കുന്നത് കേരള മുഖ്യൻ തന്നെയാണ്. പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടി അണികളും ശബരിമല വിഷയത്തിൽ നിലപാട് തിരുത്താൻ തയ്യാറായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള നിലപാടിലാണ്. ശബരിമലയിൽ കോടതി വിധിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ അടുത്തിടയ്ക്കും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏറ്റവുമൊടുവിൽ മുഖ്യമന്ത്രിയുടെ നവോത്ഥാന സേനയും ലക്ഷ്യം കാണാതെ പുളരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.